ഇത്രയും സങ്കടങ്ങളൊക്കെ ഉള്ളിലുള്ള ആളാണല്ലേ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാത്തു എൻ്റെ കൂടെ പോരെ വീട്ടിലേക്ക്. ഏയ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ചിരിക്കാണ്ട് പിന്നെ കുറച്ചുനേരം കണ്ടപ്പോഴേക്കും പ്രേമാ, നല്ല കാര്യായി. അത് പിന്നെ ഈ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് എന്നാണല്ലോ. വേണ്ട സുഖു, ഈ കാടിനപ്പുറം എനിക്ക് പേടിയാണ്. ഇപ്പം ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെയാണ്. കാത്തുവനാണെങ്കിൽ ആരുമില്ല, നാട്ടിൽ നമുക്ക് ഒരുമിച്ച് കഴിയാം. എന്തേ, ഞാനും എൻ്റെ രീതികളൊക്കെ വേറെയാണ്. സുഖു വിചാരിക്കുന്ന കൂട്ടല്ല, സുഖുന് വട്ടാണ്. ആണെന്ന് കൂട്ടിക്കോ, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. മര്യാദക്കൊന്നും ഒരുത്തന്നെ എനിക്ക് കൊണ്ടുവരില്ല. ഇതിങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ, സ്വഭാവം കൊണ്ടല്ല കേട്ടോ. ഈ സിനിമ അഭിനയം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാർ കള്ളും കഞ്ചാവാണെന്നാണ് നാട്ടുകാർ തെണ്ടിയുള്ള ഒരു ധാരണ, അതിൻ്റെയാണ്. സുഖു വിഷമിക്കണ്ട, സുഖുവിനൊക്കെ എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. കാത്തുവിന് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അതിന് നല്ല പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞ് വരൊന്നു തരണ്ട. സുഖു വിഷമിക്കണ്ട, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. സമയം ഒരുപാട് വൈകി, ഇന്ന് ഞാൻ ഇവിടെ കൂടിയാലോ? പുറത്ത് ഒറ്റ കിടക്കേണ്ടി വരും. അത് സീനില്ല. എന്തേ? ഒന്നുമില്ല, എന്തോ ഒരു എന്താ പേടിയുണ്ടോ? ചെറുതായിട്ട് ഇല്ല, അതില്ല. അകത്തേക്ക് പോരെ. താങ്ക്സ്. എന്താ മഴയല്ലേ, ന്യൂനമർദ്ദം തോന്നുന്നു. രാത്രി മഴ കാണാൻ നല്ല രസമാണ്. ഞാനതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. എന്താ തണുപ്പല്ലേ, ശരിക്കും നടക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ഗന്ധരസം നിറയുന്നല്ലോ ഏനോ എരിയുന്നല്ലോ എന്നുടെ സുന്ദരി നീ എങ്ങുയിരേ തിരയുന്നല്ലോ നിന്നുടെ ചന്ദമതെന്നുള്ളമിതിൽ കുറുകുന്നല്ലോ ശരിക്കും നാട്ടിൽ പോയി വരുമ്പോ എനിക്ക് ചുവന്ന മീനുകളെ കൊണ്ടു തരുമോ? ഏത് മറ്റേ സ്വർണ്ണ ചെറുക്കുള്ള മീനോ? അത് ഞാൻ കൊണ്ടുവരാം. ശരിക്കും കൊണ്ടുവരാന്നേ.